എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കിവിടെ സുഖമാണ്. ഇന്ന് രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നാളും കാണിച്ചത്. അല്ലെങ്കിൽ ഒരു പിന്നെ റൂം ക്ലീനിങ് അല്ലെങ്കിൽ കിച്ചൺ ക്ലീനിങ് ഒക്കെയാണ്. ഇത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. പക്ഷേ എല്ലാ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 25 മിനിറ്റോളം ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ബോറടിക്കില്ലേ വലിയ വീഡിയോ ഒക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ആദ്യം ഞാനൊരു ബാക്കറ്റിനോട്ടിട്ട് എറ്റോളം ഒഴിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അലമാരിയും ടേബിളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടച്ചെടുക്കുക. എന്നിട്ട് എറ്റോളം ഒഴിച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമാണല്ലേ. എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു മണമല്ലേ ഡെറ്റോളിന്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ഈ കൂടുതലും ഡെറ്റോൾ തന്നെയാണ് ഉപയോഗിക്കൽ. പിന്നെ ബാത്റൂമില്ലാന്നെങ്കിലും ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കും. അപ്പം നല്ലൊരു മണം കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കട്ടെ. പിന്നെ കിച്ചണിൻ്റെ വീഡിയോ ഒന്നും ഞാനിന്ന് എടുത്തിട്ടില്ല. കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ പണികളില്ല കേട്ടോ കിച്ചണിൽ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അധിക ദിവസങ്ങളിലും കിച്ചൺ ക്ലീൻ ആക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിയും അടിഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കഴുകാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കഴുകിയിട്ടുണ്ടായിരുന്നു. എന്താ നമ്മളെ ചെടിയൊക്കെ മൊത്തം ഉണങ്ങിപ്പോയിട്ടാ. ഒന്നാമത് അതെന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിന്. കുറേ നാളങ്ങനെ തന്നെ ചപ്പ് കൂടുതലല്ല വരാതെ നിന്ന്, പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ വാടി വാടിപ്പോയി. എന്നിട്ട് എനിക്കത് കളയാൻ മനസ്സുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ അത് ശരിയാവുമെന്ന് വിചാരിച്ചിട്ടൊന്ന് ദൈവന്നിട്ട് ഇപ്പോൾ വേറെ അതിൻ്റെ വേറെ ചെറിയ ചപ്പ് ഇലയുള്ളതുണ്ടല്ലോ അതുണ്ട്. എന്നിട്ട് അത് കുറച്ച് വലുതായിട്ടുണ്ടതിന് അതൊന്ന് വെച്ചോക്കാം വിചാരിച്ച്. ഇതാകുമ്പോൾ കുറച്ച് കാണാനും കൂടെ ഭംഗിയാണ്. പക്ഷെ അതും അതെ, ഇതിപ്പോൾ 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താവുകയെന്ന് അറിയില്ല. കുറച്ച് കളിഞ്ഞിട്ട് നോക്കാം. പക്ഷെ മറ്റേ നമ്മൾ ബാമ്പു ചെടി ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്താ ഞാൻ പിന്നെ വെള്ളം മാറ്റി കൊടുക്കാനായിട്ടൊന്നുമില്ല. ഞാൻ വെള്ളമൊക്കെ ഇടക്കൊക്കെ മാറ്റി കൊടുക്കലുണ്ട്. എന്തോ ആയിരിക്കും അല്ലേ, ചെടിക്കും അതിൻ്റേതായ കാര്യങ്ങളുണ്ടാവില്ലേ. പിന്നെ എന്താ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചപ്പൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് അത് പിന്നെ നമ്മൾ ബാമ്പു ചെടി ഒന്ന് കഴുകി വെക്കട്ടെ. മറ്റേ പിന്നെ ഇപ്പം വെച്ചതല്ല, അതിപ്പം കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെന്താ പറ്റിയെന്നറിയാം. ഞാൻ ഈ കല്ലിങ്ങനെ സാധാരണ പിന്നെ ഈ ബേസിനകത്തോട്ട് ഇട്ടിട്ടാണ് കേട്ടോ കഴുകിൽ. ഇതിങ്ങനെ അത് എടുത്തിട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് ഒരു ചെറിയ റോൾസ് ഒരു കല്ല് വീണിട്ട് അപ്പോൾ വെള്ളം നിറക്കാൻ പറ്റുന്നില്ല. വെള്ളം നിറച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു സൈഡിനെ കൂടി ഇങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം മോളാ പറഞ്ഞത് ഒരു സൈഡിൽ അതാ പൊട്ടിയിട്ടെന്നുള്ളത്. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം മറിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കനകളുടെ കല്ലല്ലേ. എന്നിട്ട് കഴിഞ്ഞിട്ട് ആ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കട്ടിലൊക്കെ പിടിച്ചൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഇന്ന് പിന്നെ മുകളിലാണ് കേട്ടോ പണിയൊക്കെ. താഴത്തെ പണിയൊക്കെ ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അടിച്ചു വാരും കുറച്ചൊക്കെ പൊടിയോ അങ്ങനെ ഒന്ന് കഴുകിയെടുക്കേ വേണ്ടു അറിയോ അടുക്കളയൊക്കെ. പക്ഷെ മുകൾ ഭാഗമല്ല കേട്ടോ, അങ്ങനെ നമ്മൾ കയറലൊന്നും ഇല്ല. ഒരു ബെഡ്റൂമേ ഇല്ല മുകളിൽ. അപ്പോൾ അതിനകത്ത് അങ്ങനെ കിടക്കാൻ വേണ്ടി കയറും എന്നല്ലാതെ പോത്തെ നമ്മൾ തുണിയാറിയിട്ട് നടത്തുന്ന അങ്ങനെ പോലൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബെഡ്റൂം ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ, എൻ്റെ റൂം വൃത്തിയാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് കുളിക്കാൻ്റെ കടലാസ് ഉണ്ടാവും. കാട്ടടിച്ചു വാരിയാൽ തീരൂല, അതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ അത്രയും കുളിക്കാന്ന് എന്തേലും എൻ്റെ റൂമിൽ നിന്ന് കിട്ടുന്നത്ര വേറെ എവിടെയും കിട്ടൂല കേട്ടാ. അതുമല്ല പിന്നെ എല്ലാം കഴിച്ചതിന് ഞാൻ അവിടെ നിന്നും രണ്ടൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ എടുത്ത് വെക്കുക. എനിക്ക് കളയാൻ ഭയങ്കര മടിയാന്ന്. ഞാൻ വിചാരിക്കും എപ്പോഴെങ്കിലും കയ്യാതായാൽ മരുന്നില്ലെങ്കിലും അത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കലാന്ന്. എല്ലാവരും തന്നെ കലമ്പു വന്നാലും ഞാൻ പിന്നെ അതൊന്നും കേൾക്കില്ല. പിന്നെ ഇത് കണ്ട നല്ല യൂസ്ഫുള്ളായ സാധനം എന്നിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് മീഷോയിൽ. പിന്നെ അത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫക്കർ സ്കട്ടർ നമ്മൾ വൃത്തിയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടാ. നല്ലതാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നഖം മുറിച്ച് കൊടുക്കുന്നതുകൊണ്ട് വലിയവരതൊക്കെ ഉണ്ട്. അങ്ങനെ റൂമൊക്കെ അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഞാൻ അടിച്ചു വരുന്ന കാട്ടെന്താ ഇത്രയും കടലാസുകളാണുള്ളത്. ഇതൊക്കെ ഈ റൂമിനകത്ത് ഞാൻ എപ്പോൾ റൂം ക്ലീൻ ചെയ്യും ആഴ്ചയിൽ. എന്നാലും ആ കടലാസ് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ മാറ്റി വെക്കുകയെ ഒരു കവറിനകത്ത് ഇട്ടിട്ട്. എന്ന് വെച്ചാൽ അതിനൊരു ഒന്നോ രണ്ടോ ഗുളിക ഉണ്ടാവും. അപ്പം ഞാനത് കളയില്ല. അങ്ങനെ ഇത്രയും കടലാസായത്. പിന്നെ അലമാരിയും കട്ടിലൊക്കെ ഒന്ന് മാറ്റിയിടാന്ന് വിചാരിച്ചപ്പോൾ ഒരേ ലെവലിൽ തന്നെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അലമാരി ഇങ്ങനെ നരക്കുന്ന സമയത്ത് നിലത്തൊക്കെ ഇങ്ങനെ ഒരു വിര വീണു. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തൊരു ചവിട്ടി ഇട്ടിട്ട് തള്ളി നോക്കി. പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു, നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്ത്. വെറുതെ അങ്ങനെ ചെയ്തു നോക്കിയതാണ്. അപ്പം അതും അങ്ങനെ എളുപ്പത്തിൽ കഴിഞ്ഞു. അതെ, കട്ടിലൊക്കെ സാധാരണ മറ്റേ രീതിയിലാണ്. നിങ്ങൾ ഞാൻ ബെഡ്റൂമിൻ്റെ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇതുപോലെ ഇട്ടു. ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വരുത്തുമ്പോൾ ഒരു സുഖമാണെന്നല്ലേ. കിടന്നുറങ്ങാനൊക്കെ ഇതേ ഒരു ബോർഡ് വെട്ടിയിൽ കടലാസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറഞ്ഞ കടലാസൊന്നുമല്ല കേട്ടോ. പിന്നെ ഒന്നാമതേ മോം വരുന്നുണ്ട്. മോം വന്നാൽ ഇങ്ങനെ കുളിക്കാൻ കടലാസൊക്കെ കാണാൻ കണ്ടാൽ പറയില്ലേ എന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടെല്ലാം. എന്തായാലും മോം വരുമ്പോൾ എല്ലാം ക്ലീൻ. ഞാൻ അങ്ങനെ തന്നെയാണ്, ഒന്ന് മൊത്തമായിട്ടൊരു ക്ലീൻ ചെയ്യലുണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ.
അങ്ങനെ ചെയ്യാൻ നോക്കിയതാ. പക്ഷേ ഈ റൂമിൽ എത്ര കാർട്ടൂൺ കടലാസും വേറെയും കിട്ടൂല. അങ്ങനത്തെ കുറേ മോഡൽ എടുത്തിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ കുപ്പികളും ഞാൻ ആവശ്യമില്ലാതെ സ്പ്രേ ബോട്ടിലൊക്കെ അങ്ങനെ തന്നെ വിൽക്കും. കഴിഞ്ഞാലും കളയാൻ എനിക്ക് മടിയാണ്. അപ്പം അതൊക്കെ കളഞ്ഞു. ഇനിയിപ്പം എന്താ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പം നമ്മളിത് ഹോളിലെ പിന്നെ ഒരു ഷോക്കേസ് ഒന്ന് അതും കൂടി ഒന്ന് വൃത്തിയാക്കണം. അതിനകത്ത് പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. മുകളിലത്തെ നിലയിൽ വന്നു കഴിഞ്ഞാൽ മരുന്നും ഗുളികയൊക്കെ ആയിട്ട് അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇസുബേബിൻ്റെ അതിൻ്റെ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഒക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഒന്ന് വേഗം ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ആടെ ഉണ്ട് കട്ടിൽ, ഒരു കട്ടിലേ ഉണ്ടായിട്ടുള്ളൂ. അതൊന്ന് പിടിച്ചിടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്ത് പിന്നെ നമ്മൾ തുണിയാറിയിരുന്ന സ്ഥലത്ത് നിറയെ കാക്കയും പിന്നെ പക്ഷിയൊക്കെ കാഷ്ടിച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾക്ക് അവിടെ പോകാനായിട്ട് കഴിയില്ല. എന്നാൽ അത് ഗിൽസൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ അവർക്ക് നല്ല സുഖമല്ലേ പറന്ന് വന്നിരിക്കാനായിട്ട്. അപ്പോൾ ആരും അങ്ങനെ അവിടെ ഇറങ്ങുമൊന്നും ചെയ്യാത്തതുകൊണ്ട് നന്നായിട്ട് വൃത്തികേടായി കിടക്കുന്നുണ്ട്. അതിന് അതൊക്കെ ഒന്ന് കഴുകാൻ വിചാരിച്ചു. നല്ലോണം കഴുകിയിട്ട് ഒരുപാട് വെള്ളം കഴിഞ്ഞു കേട്ടോ. ഒരു ടാങ്ക് വെള്ളം തന്നെ കഴിഞ്ഞു കഴുകിയിട്ട്. നമ്മൾ ആദ്യമുണ്ട്, പക്ഷേ നല്ല സന്തോഷമാണ്. ആദ്യക്ക് വെള്ളം ഇങ്ങനെ എടുത്ത് മറിക്കാനും എന്താ വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാൻ. അവർക്ക് വെള്ളം കിട്ടിയാൽ പിന്നെ പറയാനേ ഇല്ലല്ലോ. ഓൻ പൈപ്പ് നമ്മളെയും തരുന്നൊന്നുമില്ല. ഓരോന്നേറ്റ് നമ്മളോട് വാങ്ങിയിട്ട് ഓൻ തന്നെ ചെയ്യലാന്ന്. ഒന്നാമത് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായി പോയി ഇറങ്ങിയത്. ഞാൻ അറിയിച്ചതാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ സ്കൂളില്ലല്ലോ. അതെ, ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയുണ്ട്. പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ ആവും കേട്ടോ. കാക്കയും പക്ഷികളും വന്ന് കിടന്നിട്ട് പിന്നെ പൂച്ച നമ്മൾ മുകളിലേക്ക് പുറത്ത് ഷീറ്റിട്ട് ആ വഴിയിലേക്ക് പൂച്ചയൊക്കെ വരാൻ പറ്റുക. പൂച്ചയൊക്കെ വന്ന് കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളങ്ങനെ ഓടിക്കലൊന്നുമില്ല. അവിടെ ആരും അങ്ങനെ പറഞ്ഞു നിന്നില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്തേ ഭക്ഷണമൊന്നുമില്ല പിന്നെ തിന്നാനായിട്ട്. വേഗം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് നെയ്ച്ചോറും വെച്ചു കറിയും ഉണ്ടാക്കി. സാധാരണ ഞാൻ രാവിലെ ചോറ് വെക്കലുണ്ട്. ഇന്ന് ഉസ്താദിൻ്റെ കത്തലൊക്കെ ആയതുകൊണ്ട് പിന്നെ ചോറ് വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ്. എൻ്റെ വീട് ഇത്രയൊക്കെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് എടുത്തിട്ട് നിങ്ങളെങ്ങനത്തെ കൂട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.